നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഇടഞ്ഞു നിൽക്കുന്ന CPM നിലപാടിനെ തള്ളി കായംകുളം MLA യു പ്രതിഭ. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷ ചടങ്ങിൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാം നിലപാടിനെ പരസ്യമായി തള്ളിയാണ് പ്രതിഭ ഗവർണറെ പുകഴ്ത്തിയിരിക്കുന്നത്. എല്ലാവരോടും ഗവർണർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരമാണെന്നും പ്രതിഭ പറഞ്ഞു. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ നവതി ആഘോഷ ചടങ്ങിൽ ഗവർണർ വേദിയിലിരിക്കവെയാണ് MLA യുടെ അഭിപ്രായ പ്രകടനം. എല്ലാവരുടെയും കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് ഗവർണർക്ക്. മലയാളം പഠിക്കാൻ ഗവർണർ കാണിക്കുന്ന ഉത്സാഹവും കേരളീയ വേഷത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടവും പ്രശംസനീയമാണ്. വേദിയിലിരുന്ന ഗവർണറെ നോക്കി വേഷം നന്നായിട്ടുണ്ടെന്നും പ്രതിഭ പറഞ്ഞു. സർവകലാശാല VC നിയമനങ്ങളിലും മറ്റും സർക്കാരുമായി ഗവർണർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് MLA യുടെ ഈ പുകഴ്ത്തലെന്നത് ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തലയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തി CPM MLA പ്രതിഭ രംഗത്ത് വന്നത് CPMന് തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി CPMഉം ഗവർണറും തമ്മിൽ ശീതസമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും അതാത് ഓർഡിനൻസായി അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ലോകായുക്ത ഓർഡിനൻസും കൊണ്ടുവരാനുള്ള കേരളത്തിന്റെ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായത് ഗവർണർ തന്നെയാണ്. ഗവർണർ ഓർഡിനൻസുകൾ ഒപ്പിടാതിരുന്നത് കൊണ്ട് വീണ്ടും അത് നിയമമാക്കാനും ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചുകൊണ്ട് അത് ബില്ലാക്കി മാറ്റാനും ഇപ്പോൾ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ബില്ലാക്കി മാറ്റിയെങ്കിൽ പോലും ഗവർണർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, താൻ ഭരണഘടനാപരമായ സാധുതകൾ പരിശോധിച്ച ശേഷം മാത്രമേ അതിൽ ഒപ്പിടൂ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ ഇതിലൊന്നും ഒപ്പിടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും പിണറായി വിജയൻ നടത്തുന്നുണ്ട്. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം ലോകായുക്തവുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ജലീലിന്റെ മന്ത്രിസ്ഥാനം പോകാൻ കാരണമായതും ലോകായുക്തവുമായി ബന്ധപ്പെട്ട ഈ ബില്ലായിരുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് ലോകായുക്തവുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് ഇരിപ്പുണ്ട്. നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില തിരിമറികൾ, ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലോകായുക്തയ്ക്ക് ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിധി നടപ്പാക്കാൻ ഇരിക്കെയാണ് ഈ ബില്ല് മാറ്റാനുള്ള, അല്ലെങ്കിൽ ഈ ബില്ല് പുതിയ ഭേദഗതികളോടെ അംഗീകരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ആദ്യം അത് ഓർഡിനൻസായി കൊണ്ടുവന്നെങ്കിലും ഗവർണർ അതിൽ ഒപ്പിട്ടില്ല. അതിനുശേഷം ബില്ല് പാസാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം ഈ ഏതെങ്കിലും തരത്തിൽ ലോകായുക്തയുടെ വിധി എതിരായാൽ പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം പോകും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ വേണ്ടിയാണ് എന്തും ഏത് നിയമവും മാറ്റി എഴുതാൻ പിണറായി വിജയൻ പരിശ്രമിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്ന് നമുക്കറിയില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതെങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിഭയ്ക്കെതിരെ ഒരു നടപടി എടുക്കാനും കഴിയാത്തൊരു സാഹചര്യം CPMനുണ്ട്. കാരണം CPM കടന്നാക്രമിക്കുമ്പോഴും പിണറായി വിജയൻ ഈ ഗവർണറെ കടന്നാക്രമിക്കാതെ മൗനം പാലിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിഷയമുണ്ടാക്കി ഇനിയും പ്രതിഭയ്ക്കെതിരെ അത്തരത്തിലൊരു നടപടിക്ക് പോയാൽ അതും വലിയ പ്രശ്നമാകും. പിന്നെ പ്രതിഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതിഭ എല്ലായ്പ്പോഴും CPMനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വിഷയങ്ങളിലും പ്രതിഭ സ്വന്തമായ അഭിപ്രായം പറയുന്ന ഒരാളാണ്. എന്നാൽ പാർട്ടിക്ക് പ്രതിഭയെ ഒന്നും ചെയ്യാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടുത്തെ പ്രവർത്തകരുടെ എല്ലാം വികാരം പ്രതിഭയ്ക്ക് എതിരാണെങ്കിൽ പോലും ഒരു ഒന്നും ചെയ്യാൻ ഏതോ ഒരു ഘടകത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി പ്രതിഭയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭ ഇക്കാര്യത്തിൽ ഒരു പേടിയും വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ള MLA മാരെ പോലെയല്ല, പല കാര്യങ്ങളിലും സർക്കാരുമായി ബന്ധപ്പെട്ട വിരുദ്ധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരാൾ തന്നെയാണ് പ്രതിഭ. എന്നാൽ പ്രതിഭയെ തൊടാൻ പോലും പിണറായി വിജയന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ വിഷയത്തിലും പ്രതിഭയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പ്രതിഭ പറഞ്ഞത് പ്രതിഭയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയല്ലാതെ CPMനെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.